ി ലോക്സഭാ മണ്ഡലം സഭകൾക്ക് വലിയ പ്രോമിനൻസ് ഉള്ള പ്രാധാന്യമുള്ള മണ്ഡലം ഒരു നിലപാടിന്റെ പേരിൽ പി ടി തോമസിനെ തോൽപ്പിച്ച മണ്ഡലം നിയമസഭാ ലിസ്റ്റിൽ നാല് എൽ ഡി എഫ് മൂന്ന് യു ഡി എഫ് എന്നിങ്ങനെ പ്രാതിനിധ്യമുള്ള മണ്ഡലത്തിൽ ഇന്നാണ് തെരഞ്ഞെടുപ്പെങ്കിൽ വാട്ട്സ് ദ പൊളിറ്റിക്കൽ പൾസ് അറ്റ് പ്രസന്റ് നേരെ ചോദ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് ഇനി ആ ചോദ്യങ്ങളൊന്ന് രാജ്യം ഭരിക്കുന്ന പാർട്ടി ഇ ഡി പോലെയുള്ള ഏജൻസികളെ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുന്നുണ്ടോ എന്നാണ് ഫസ്റ്റ് ചോദ്യം നിങ്ങൾ കരുതുന്നുണ്ടോ ചോദ്യത്തിലുണ്ട് എന്ന് പറയുന്നവർ ഇരുപത്തിമൂന്ന് ശതമാനമാണ് ഇല്ല എന്ന് വലിയ പറയുന്നവരെ വളരെ കൂടുതലാണ് നാൽപ്പത്തിയാറ് ശതമാനം പേരും ഇല്ല എന്ന് പറയുന്നു നേരത്തെ നമ്മൾ വിലയിരുത്തൽ അപ്പോൾ ഈ ചോദ്യത്തോട് കോൺഗ്രസ് പ്രവർത്തകർ ഇല്ല എന്ന് പ്രതികരിക്കുന്നു എന്ന ആ വിലയിരുത്തലിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട് ഇടുക്കിയിലെ കണക്ക് യു വലിയ പ്രാധാന്യമുള്ള ഇടുക്കിയിലെ കണക്ക് നാൽപ്പത്തി ശതമാനം പേർ പറയുന്നു ആയുധമാക്കുന്നില്ല നോക്കുമെന്റ്സ് എന്ന് പറയുന്നത് ഒരു മുപ്പത്തി ഒന്ന് ശതമാനമാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റൻ നിങ്ങളുടെ വോട്ടിനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകം ഏതാണ് ഏതാണെന്ന് എന്നതിന് ഹൈറേഞ്ച് മണ്ഡലം മറുപടി പറയുന്നു വർഗീയതക്കെതിരായ വോട്ട് ഒമ്പത് ശതമാനം അഴിമതിക്കെതിരായ വോട്ട് ഒൻപത് ശതമാനം വിലക്കയറ്റത്തിനെതിരായ വോട്ട് നാൽപ്പത്തി നാല് ശതമാനമാണ് തൊഴിലിലായും ആറ് ശതമാനം രാഷ്ട്രീയം നോക്കി വോട്ട് ചെയ്യൽ അഞ്ച് ശതമാനം മാത്രം സ്ഥാനാർത്ഥി മികവ് ഇരുപത്തിയേഴ് ശതമാനം നോക്കൂ വിലക്കയറ്റത്തിനെതിരായ വോട്ട് എത്രത്തോളം വലുതാണെന്ന് ജനങ്ങളുടെ വികാരം അതിലെന്തായാലും വ്യക്തമാകുന്നുണ്ട് എല്ലാ മണ്ഡലത്തിലും ഒരുപോലെ വിലക്കയറ്റം ഒരു ഫാക്ടർ ആകുമ്പോൾ ഓക്കെ ദേശീയ തലത്തിൽ നിങ്ങൾ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ നേതാവ് ആര് എന്ന് ചോദ്യത്തിൽ ഇടുക്കും മറുപടി പറയുന്നു നരേന്ദ്രമോദി പതിനേഴ് ശതമാനം രാഹുൽ ഗാന്ധി മുപ്പത്തിയെട്ട് ശതമാനം അരവിന്ദ് കെജ്രിവാൾ പതിമൂന്ന് യോഗി ആദിത്യനാഥ് പൂജ്യം മല്ലികാർജ്ജുൻ ഖർഗെ രണ്ട് നിതീഷ് കുമാർ രണ്ട് ശരത് പവർ പൂജ്യം അക്കാര്യത്തിൽ നോ കമന്സ് എന്ന് പറയുന്നവർ ഇരുപത്തിയെട്ട് ശതമാനമാണ് നരേന്ദ്രമോദിക്ക് പതിനേഴ് രാഹുൽ ഗാന്ധിക്ക് മുപ്പത്തി എട്ട് ശതമാനം ഓക്കെ അടുത്ത ചോദ്യം സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു വളരെ മികച്ചതെന്ന് പറയുന്നവർ രണ്ട് ശതമാനമാണ് മികച്ചതെന്ന് പറയുന്നവർ നാല് ശതമാനമാണ് ശരാശരി എന്ന് പറയുന്നവർ പത്തൊൻപത് ശതമാനമാണ് മോശമെന്ന് പറയുന്നവരും പത്തൊൻപത് ശതമാനം തന്നെയുണ്ട് വളരെ മോശമെന്ന് പറയുന്നവർ മുപ്പത്തി മൂന്ന് ശതമാനമാണ് വളരെ മോശമെന്ന് പറയുന്നവർ മുപ്പത്തി മൂന്ന് ശതമാനമാണ് നിലപാടില്ല എന്ന് പറയുന്നവർ ഒരു ഇരുപത്തി മൂന്ന് ശതമാനം എനിക്ക് തോന്നുന്നു ഇതുവരെ നമ്മൾ നോക്കിയ മണ്ഡലത്തിൽ ഏറ്റവും മോശം റേറ്റിംഗ് സംസ്ഥാന സർക്കാർ നൽകുന്ന ഒരു ലോക്സഭാ മണ്ഡലം ഇടുക്കിയാണ് ആവറേജിന് മുകളിലേക്ക് വളരെ മോശം എന്ന് പറയുന്ന ഏറ്റവും ദ സർക്കാർ എന്ന് പറയുന്ന ആ ഏറ്റവും മോശം റേറ്റിംഗിലേക്ക് വരുന്ന ഏകമണ്ഡലം മണ്ഡലം ഒരുപക്ഷേ ഇടുക്കി വളരെ മോശം എന്ന് പറയുന്നവർ മുപ്പത്തിമൂന്ന് ശതമാനം ആണ് ഓക്കെ സർക്കാരിനെ വിലയിരുത്തിയത് മോശമെന്ന് നിങ്ങൾ പറയുന്നു പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനത്തെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുമെന്ന് ചോദ്യത്തോട് വളരെ മികച്ചതെന്ന് രണ്ട് ശതമാനം പേർ മികച്ച ഏഴ് ശതമാനം പേർ ശരാശരി എന്ന് പറയുന്ന ഒരു ഇരുപത്തിയാറ് ശതമാനം പേർ മോശമെന്ന് പറയുന്ന ഒരു ഇരുപത്തിരണ്ട് വളരെ മോശം എന്ന് പറയുന്നൊരു ഇരുപത്തി ഒന്ന് അക്കാര്യത്തിൽ കമൻസ് എന്ന് പറയുന്ന ഒരു ഇരുപത്തി മൂന്ന് നോക്കൂ മോശം വളരെ മോശം കൂടി ചേർക്കുമ്പോൾ ഏതാണ്ട് നാൽപ്പത്തി മൂന്ന് ശതമാനത്തോളം വരുന്നുവെങ്കിൽ അതും ഒരു ചെറിയ കണക്കല്ല പ്രതിപക്ഷവും ശരാശരിയിൽ താഴെ എന്ന് തന്നെ പറയുകയാണ് ഇടുക്കി ഓക്കെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്ന ചോദ്യത്തോട് വളരെ മികച്ചതെന്ന് പറയുന്നവർ ഏഴ് ശതമാനമാണ് മികച്ചതെന്ന് പറയുന്നവർ ത്രീ പെർസെൻറ്റ് മൂന്ന് ശതമാനം ശരാശരി എന്ന് പറയുന്നവർ പതിമൂന്ന് ശതമാനം മോശം എന്ന് പറയുന്നവർ പത്തൊൻപത് ശതമാനം വളരെ മോശം കേന്ദ്ര സർക്കാർ എന്ന് പറയുന്നവർ മുപ്പത്തി ഒൻപത് ശതമാനം അക്കാര്യത്തിൽ നോക്കമെൻറ്റ്സ് എന്ന് പറയുന്നവർ പത്തൊൻപത് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു രാഷ്ട്രീയ സ്വഭാവം അതിലുണ്ടെന്ന് പറയാം സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും വളരെ മോശമാണ് എന്ന് പറയുകയാണ് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ നമ്മുടെ സർവേയിൽ പങ്കെടുത്ത വോട്ടർമാർ ഓ അടുത്ത ചോദ്യം രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നത് യു ഡി എഫിന് ഗുണം ചെയ്യുമോ എന്ന ചോദ്യത്തോട് ചെയ്യുമെന്ന് പറയുന്നവർ മുപ്പത്തിയൊന്ന് ശതമാനമാണ് ചെയ്യില്ല എന്ന് പറയുന്നവരുടെയും എണ്ണത്തിൽ കുറവല്ല ഇരുപത്തിയൊൻപത് ശതമാനം കേവല ശതമാനം കുറവ് മാത്രമേ ഉള്ളൂ നോ കമെന്റ്സ് എന്ന് പറയുന്നവരാണ് ഇടുക്കി പോലൊരു മണ്ഡലത്തിൽ നാൽപ്പത് ശതമാനം ആൾ പറയുകയാണ് ഞങ്ങൾക്കറിയില്ല രാഹുൽ ഗാന്ധി

ഓക്കെ അടുത്ത ചോദ്യം എൽ ഡി എഫ് സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ കേരളയിൽ പദ്ധതിയെ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ ഇല്ലേ ഉണ്ടെന്ന് പറയുന്നവർ ഒരു ഇരുപത്തിരണ്ട് ശതമാനമാണ് ഇല്ല എന്ന് പറയുന്നവർ മുപ്പത്തിയാറ് ശതമാനമാണ് കമൻസ് എന്ന് പറയുന്നവർ നാൽപ്പത്തിരണ്ട് ശതമാനമാണ് അത് അത് ഓൾമോസ്റ്റ് പ്രെഡിക്റ്റബിളുമാണ് ഇല്ല എന്ന് പറയുന്ന മുപ്പത്തി ആറ് ശതമാനം എന്ന വലിയ ഫിഗർ ഓക്കെ അടുത്ത ചോദ്യം സംസ്ഥാനത്തെ ധനപ്രതിസന്ധിക്കും ക്ഷേമ പെൻഷൻ മുടങ്ങുന്നതിനും സാമ്പത്തിക ദുരിതത്തിനും ഉത്തരവാദി ആര് എന്ന ചോദ്യത്തിന് സംസ്ഥാനമാണ് ഇരുപത്തി ഇരുപത്തിനാല് ശതമാനം പേർ പറയുന്നു അത് സംസ്ഥാനത്തിന്റെ മാത്രം കുറ്റമാണ് കേന്ദ്രമാണ് ഉത്തരവാദി കാരണക്കാരെന്ന് പറയുന്നവർ പതിമൂന്ന് ശതമാനമാണ് ഇരുവരും ചേർന്നാണ് പുകരുകൾക്ക് കാരണക്കാരെന്ന് പറയുന്നവർ നാല്പത്തിരണ്ട് ശതമാനമാണ് ഇത് ഞങ്ങൾക്കറിയില്ല ഞങ്ങളോട് ചോദിക്കല്ലേ എന്ന് പറയുന്നവരുടെ എണ്ണം ഇരുപത്തി ഒന്ന് ശതമാനമാണ് ഓക്കെ സെക്കൻഡ് സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം നിലവിലെ എംപിയുടെ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു വളരെ മികച്ചതെന്ന് പറയുന്നവർ മൂന്ന് ശതമാനമാണ് മികച്ചതെന്ന് പറയുന്നവർ ഏഴ് ശതമാനമാണ് ശരാശരി എന്ന് പറയുന്നവർ മുപ്പത്തി ആറ് ശതമാനമാണ് മോശം പറയുന്നവർ പതിനാറ് വളരെ മോശമാണെന്ന് പറയുന്ന ഒരു പതിനാല് ശതമാനമാണ് അത് ചെറിയ ഒരു ഫിഗർ അല്ല മോശവും വളരെ മോശവും അക്കാര്യത്തിൽ നോക്കുമെന്റ്സ് എന്ന് പറയുന്ന ഒരു ഇരുപത്തിനാല് ശതമാനം എന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ ഡീൻ കുര്യാക്കോസ് എംപിയുടെ പ്രവർത്തനം ശരാശരിക്കും താഴെ എന്നാണ് ഇടുക്കിയിൽ നിന്ന് ഇലക്ഷൻ സർവേയിൽ പങ്കെടുത്ത ഇടുക്കിക്കാരായ വോട്ടർമാരുടെ നിലപാട് ചെറുപ്പക്കാരനായ എം പി ആണ് മണ്ഡലത്തിൽ ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യേണ്ട എം പി ആണ് ആ പ്രായമാണ് പ്രസൻസ് അറിയിക്കേണ്ട എം പി ആണ് എന്തുകൊണ്ടാണ് അത് ശരാശരിക്ക് താഴെ എന്ന റേറ്റിങ്ങിലേക്ക് കുറഞ്ഞ റേറ്റിങ്ങിലേക്ക് പോകുന്നതെന്ന് ഡീൻ കുര്യാക്കോസ് എം പി തന്നെയാണ് വിലയിരുത്തേണ്ടത് അദ്ദേഹത്തിന്റെ പാർട്ടിയുമാണ് വിലയിരുത്തുന്നത് ഓക്കെ ഏറ്റവും അവസാന ചോദ്യം ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം വാഴ്ചകൾ വീഴ്ചകൾ നിർണ്ണയിക്കുന്ന ചോദ്യം വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിൽ ഏത് മുന്നണി വിജയിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത് യു ഡി എഫ് എന്ന് പറയുന്നത് നാല്പത്തിമൂന്ന് ശതമാനം പേർ എൽ ഡി എഫ് എന്ന് പറയുന്നത് ഇരുപത്തി ശതമാനമേ ഉള്ളൂ ബി ജെ പി എന്ന് പന്ത്രണ്ട് ശതമാനവും മറ്റുള്ളവരെന്ന് നാല് ശതമാനവും അക്കാര്യത്തിൽ കമൻസ് എന്ന് പറയുന്നവരും നാല് എന്താണ് പന്ത്രണ്ട് ശതമാനം പേർ പറയുകയാണ് അക്കാര്യം ഞങ്ങൾക്ക് നിലപാടില്ല അത് അത് ഓൾമോസ്റ്റ് അങ്ങനെ തന്നെയാണ് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നില്ല നാല് എൽ ഡി എഫ് എം എൽ എ യു ഡി എഫ് സ്വഭാവമുള്ള മണ്ഡലം ഇക്കുറിയും യു ഡി എഫ് തന്നെ നിലനിർത്തും എന്ന് വിലയിരുത്തുകയാണ് ഈ ഇലക്ഷൻ മൂട്രാക്ക സർവേ ഇന്നാണ് തെരഞ്ഞെടുപ്പെങ്കിൽ രാഷ്ട്രീയത്തിൽ പക്ഷേ സാഹചര്യങ്ങൾ മാറിമറിയാൻ അധികകാലം വേണ്ടതില്ല എന്നതിന് പല മണ്ഡല ചരിത്രങ്ങളുമാണ് സാക്ഷ്യം ഓക്കെ ജെയിംസ് ഇടുക്കിയിൽ അത് അത് അതിനൊരു യു ഡി എഫ് സ്വഭാവമുണ്ട് അത് നിലനിർത്തുന്നു ഇപ്പോൾ എം പിയുടെ പ്രവർത്തനം ശരാശരിക്ക് താഴെയാണെങ്കിലും തീർച്ചയായിട്ടും ഹാഷ്മി ഇടുക്കിയെക്കുറിച്ചുള്ള അതിൻ്റെ ചരിത്രപരമായി നോക്കിക്കഴിഞ്ഞാൽ ജോയ്സ് ജോർജ് മത്സരിച്ചപ്പോഴാണ് അടുത്ത കാലത്ത് ഒരു അട്ടിമറി ഉണ്ടായത് അതിന് പ്രത്യേകിച്ച് നമുക്കറിയാം മുല്ലപ്പെരിയാറ് കർഷക പ്രശ്നങ്ങൾ അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ വന്നപ്പോൾ അതിൻ്റെ മുന്നിൽ നിന്നിരുന്ന ഒരു അഡ്വക്കേറ്റും പ്രവർത്തകനും എന്ന നിലയിൽ ജോയ്സ് ജോർജ് പഴയ കോൺഗ്രസ്സുകാരനായിരുന്നു അദ്ദേഹം എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോഴാണ് ഒരു അട്ടിമറി ഉണ്ടായത് ഡീൻ സ്വാഭാവികമായിട്ട് അതൊരു ഇതായിട്ട് അതുപോലെ തന്നെ പി ടി തോമസിനെതിരെ ഉണ്ടായിട്ടുള്ള സഭയുടെ വികാരം ഇതൊക്കെയാണ് പലപ്പോഴും ഈ യു ഡി എഫ് മണ്ഡലമായൊരു അട്ടിമറി ഉണ്ടാക്കിയത് ഇപ്പോൾ അട്ടിമറിക്കുള്ളൊരു സാഹചര്യം നിലവിലില്ല അപ്പോൾ ഡീൻ കുര്യാക്കോസിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരാശരിക്ക് താഴെയാണ് ഇതെന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന് നാൽപ്പത്താറ് ശതമാനം മികച്ചത് വളരെ മികച്ചത് ശരാശരി നാൽപ്പത്താറ് ശതമാനം വരുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിന് മോശം എന്ന് പറയുന്നത് ഇരുപത്തൊമ്പത് ശതമാനമുണ്ട് അതായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹത്തിന് ശരാശരിയിൽ നിർത്തിയിരിക്കുന്നത് അതായത് നാൽപ്പത്തി ആറ് ശതമാനം ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ശരാശരിക്ക് താഴെ വരുമോ അല്ലെങ്കിൽ ശരാശരിയിൽ നിൽക്കുമോ എന്നുള്ളത് ആണ് അതിപ്പോ ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല എന്തായാലും ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിൽ അവിടെ എൽ ഡി എഫിന് അനുകൂലമാണ് രണ്ട് ശതമാനം ആൾക്കാർ കൂടുതൽ അപ്പോൾ അതുകൊണ്ട് ഒരു പൊതു ട്രെൻഡ് മറ്റ് ചില പ്രദേശങ്ങളിൽ മാത്രം വടക്കൻ മലബാറിലെ ന്യൂനപക്ഷങ്ങൾക്ക് ഇതുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് നമുക്ക് ആ തരത്തിൽ ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നത്തിൽ യു ഡി എഫിന് ചെറിയ മുൻതൂക്കം കിട്ടിയത് പക്ഷേ കേരളത്തിലെ പൊതു സ്വഭാവമെടുത്താൽ എൽ ഡി എഫിനാണ് ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നത്തിൽ ഒരു മുൻതൂക്കം കാണുന്നത് എന്നാൽ ഇവിടെ പതിനാല് ശതമാനത്തിൻ്റെ ഭൂരിപക്ഷം കാണുന്നുണ്ട് ഡീൻ കുര്യാക്കോസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയ സമ്പവാസങ്ങൾ ഉണ്ടാവുന്നില്ലെങ്കിൽ യു ഡി എഫ് ജയിച്ചു കയറുന്ന മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ ഇടുക്കി അത്ര പെട്ടെന്ന് പിടിച്ചടക്കാൻ കഴിയില്ല പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് ഇത് ലോക്സഭാ മണ്ഡലത്തിൻ്റെ ആണ് നിയമസഭയിൽ വരുമ്പോൾ അവിടെ നാല് മണ്ഡലങ്ങളിൽ എൽ ഡി എഫാണ് ജയിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നിയമസഭയിലെ വോട്ടിംഗ് പാറ്റേൺ അല്ല ലോക്സഭയിൽ വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ലോക്സഭയിൽ ഇടുക്കിയിൽ എപ്പോഴും ഒരു അപ്പർ ഹാൻഡ് യു ഡി എഫിനുള്ളത് ഹാഷ്മെസ് ഞാൻ അഖിലേക്ക് ആ ജെയിം സാർ പറഞ്ഞ അക്കാര്യത്തിൽ ഒരു ഒരു ക്ലാരിഫിക്കേഷൻ അതായത് ഇപ്പം ഡീൻ കുര്യാക്കോസിൻ്റെ പ്രവർത്തനം മികച്ചൊന്ന് രണ്ട് പോയിന്റ് ഫൈവ് പേഴ്സൻറ്റ് അല്ല വളരെ മികച്ചൊന്ന് രണ്ട് പോയിന്റ് ടു പോയിൻറ്റ് ഫൈവ് മികച്ചതെന്ന് ഏഴ് ശതമാനം പേർ ശരാശരി മുപ്പത്താറ് ശതമാനം പറയുന്നുണ്ട് മോശവും വളരെ മോശവും പതിനഞ്ചും പോയിൻറ്റ് ഒമ്പത് പതിമൂന്ന് പോയിൻറ്റ് ഏഴുമാണ് ഇപ്പോൾ ഈ പറഞ്ഞ കണക്കിൽ പ്രകാരം മീൻ സ്കോർ ഫൈവിൽ അഞ്ചിൽ രണ്ട് മാർക്കാണ് അപ്പോൾ അത് ശരാശരിക്ക് താഴെ എന്നതിലേക്ക് പോകുന്നത് മീൻ സ്കോർ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് മീൻ സ്കോർ എന്ന് പറയുന്നത് ആവറേജ് ആവറേജ് എടുക്കുമ്പോൾ നമ്മൾ ഇതിന് പോയിന്റ് വൈസ് ഹലോ ആ പോയിന്റ് വൈസ് നമ്മളിതിനെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മികച്ചതിനെയും വളരെ മികച്ചതിനെയും കൂടി നമ്മൾ സമ്മ് ചെയ്തിട്ട് ഇപ്പം വളരെ മികച്ചതിന് അഞ്ച് പോയിന്റ് മികച്ചതിന് നാല് പോയിന്റ് ശരാശരിക്ക് മൂന്ന് പോയിന്റ് മോശം രണ്ട് പോയിന്റ് വളരെ മോശം ഒരു പോയിന്റ് അഭിപ്രായമില്ലാത്തതിന് സീറോ പോയിൻ്റ് ആണ് ഇവിടെ ഒരു ഒരു എം പിയുടെ പ്രവർത്തനത്തെ അഭിപ്രായം പറയാനില്ലാത്ത ഇരുപത്തിനാല് ശതമാനം പേർ എന്നൊരു വലിയ പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർ ഉള്ളൊരു മണ്ഡലം അപ്പം ആ ഇരുപത്തിനാല് ശതമാനത്തിന് സീറോ പോയിന്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ആ സീറോ പോയിന്റ് ഇരുപത്തിനാല് ശതമാനം ആൾക്കാർ എംപിയുടെ പ്രവർത്തനത്തെ പറ്റി അഭിപ്രായം പറയാതെ വരുമ്പോൾ ആ ആ ഇരുപത്തിനാല് ശതമാനത്തിന് സീറോ പോയിന്റ് ഉള്ള നമുക്ക് ഈ മീൻ സ്കോർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പരിഗണിക്കില്ല അങ്ങനെയാണ് അഭിപ്രായം പറഞ്ഞിട്ടുള്ള എഴുപത്തിയാറ് ശതമാനം ആൾക്കാരുടെ

അഷ്മി നേരത്തെ ജെയിംസാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടുക്കി പരമ്പരാഗതമായ ഒരു യു ഡി എഫ് അനുഭാവം പുലർത്തുന്ന അനുകൂലമായി നിൽക്കുന്ന മണ്ഡലമാണ് ആ യു ഡി എഫ് അനുകൂല മനോഭാവവും രാഷ്ട്രീയവും വളരെ പ്രകടമാക്കുന്നതാണ് നമ്മുടെ സർവേയിൽ ഉണ്ടായിട്ടുള്ള അഭിപ്രായങ്ങളും നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇടുക്കിയിൽ ഏതാണ്ട് അതിലെ വോട്ടർമാരിൽ ഏതാണ്ട് എൺപത് ശതമാനവും കർഷകരാണ് നേരത്തെ ജെയിംസാർ സൂചിപ്പിച്ചതുപോലെ അവിടെ ഒരു അട്ടിമറി ജയം നേടാൻ കഴിഞ്ഞത് ജോയിസ് ജോർജ് അഡ്വക്കേറ്റ് ജോയിസ് ജോർജിനാണ് നമുക്കറിയാം അന്ന് യു പി എ നിയോഗിച്ച് പശ്ചിമഘട്ട സംരക്ഷണത്തിന് വേണ്ടി നിയോഗിച്ച കസ്തൂരംഗൻ കമ്മിറ്റി റിപ്പോർട്ടും മാധവ് ഗാഡ്ഗൽ കമ്മിറ്റി റിപ്പോർട്ടും ഒക്കെ വന്നതിന് ശേഷം ഇടുക്കി ജനത ആതിന്മേൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രതിഷേധത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ് അന്ന് ജോയ്സ് ജോർജൻ ഒരു കൃത്യമായ മാൻഡേറ്റ് നൽകിയതും അതായിരുന്നു ജോയ്സ് ജോർജിൻ്റെ ഒരു അട്ടിമറി ജയത്തിന് സാധ്യത ഒരുക്കിയതും അതിൻ്റെ പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ ഡീൻ കുര്യാക്കോസ് ഏതാണ്ട് ഒരു റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് ഇടുക്കിയിൽ നിന്ന് ജയിച്ച് ലോക്സഭയിലെത്തിയത് പക്ഷേ അദ്ഭുതകരമായ ഒരു കാര്യം ഇതിനകത്ത് ഡീൻ കുര്യാക്കോസിനെ പോലൊരു ചെറുപ്പക്കാരനായ പാർലമെന്റ് ംഗത്തിന്റെ പ്രവർത്തനത്തെ ഇടുക്കി ജനത പൂർണ്ണമായി അംഗീകരിക്കുന്നില്ല എന്നാണ് നമ്മുടെ അവർക്ക് പൂർണ്ണമായി അവരുടെ ഒരു മാൻഡേറ്റ് എം പിക്ക് കിട്ടിയിട്ടില്ല എന്നാണ് ഈ സർവേ ഫലം നമ്മളോട് പറയുന്നത് അപ്പോഴതിൽ ഒരു കറക്ഷൻ ആവശ്യമാണ് എന്ന ഒരു ചിന്ത ഇടുക്കിയിലെ വോട്ടർമാർക്ക് ഉണ്ടാകുന്നു എന്നാണ് നമുക്ക് ഈ സർവേയുടെ ഫലം പ്രത്യേകിച്ച് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എംപിയുടെ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളെ ശരാശരിയോ ശരാശരിയോ താഴെയായി ജനം വിലയിരുത്തുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതേസമയം തന്നെ അതിൻ്റെ ഒരു യു അനുകൂല രാഷ്ട്രീയ മനോഭാവം ഇടുക്കിയിൽ മാറ്റം അതിന് ഇടുക്കിയിൽ കോട്ടയം ും തട്ടിട്ടില്ല അതിന് മാറ്റം സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഈ സർവേ ഫലവും പറയുന്നത് അതുകൊണ്ട് അത് യു ഡി എഫിനോട് ചാഞ്ഞു നിൽക്കുന്ന ആ ഒരു മണ്ഡലം എന്ന നിലയിൽ തന്നെയാണ് ഇടുക്കിയെ ഇടുക്കിയുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളെയും പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നാണ് ഈ സർവേ ഫലം നമ്മളോട് പറയുന്നത് ആഷ്മി ഇവിടെ കുറി വിജയ പേര് തന്നെ കേൾക്കുന്നുണ്ട് ഇടുക്കി സി പി ഐ വെച്ച് മാറിയേക്കുമോ എന്നൊരു ചർച്ച ഏതോ ഘട്ടത്തിൽ ഏതോ ആരോ പറഞ്ഞു കിട്ടു എത്രത്തോളം സ്ഥിരീകരിക്കാൻ കഴിയുമോ എനിക്കറിയില്ല അത് പോട്ടെ അത് നമുക്ക് നോക്കാം അയ്യോ ഇപ്പോൾ സ്ഥലത്തിൽ ജോയിച്ചോതിന് പേര് തന്നെ കേൾക്കുന്നു ഇനി ഈഴവ വോട്ടുകൾ അത്യാവശ്യമുള്ള അത്യാവശ്യമുള്ള നല്ല ശതമാനമുള്ള മണ്ഡലത്തിൽ അവിടെ തുഷാർ വെള്ള അപ്പോൾ തന്നെ നേരിട്ട് ഇറങ്ങിയേക്കുമെന്ന് കേൾക്കുന്നു സ്ഥാനാർത്ഥി നിർണയമാകുമ്പോഴേക്കും ഈ പറയുന്നതിൽ എന്തെങ്കിലും ഡ്രാസ്റ്റിക് മാറ്റങ്ങൾ ഉണ്ടാവാൻ ഇടയുണ്ടോ ചെയ്യുന്നത് സ്ഥാനാർത്ഥി നിർണയമാകുമ്പോഴേക്കും ഈ മണ്ഡലത്തിന്റെ ഇപ്പോഴത്തെ സ്വഭാവത്തിൽ കാര്യമായ മാറ്റമുണ്ടാകുമെന്ന് കരുതുന്നില്ല കാശ്മി കാരണം നമ്മളുടെ സർവേയിൽ തന്നെ ഏതാണ്ട് ഒരു ഇരുപത്തിയെട്ട് നാൽപ്പത്തിമൂന്ന് നാൽപ്പത്തിമൂന്ന് ദശാംശം രണ്ട് യു ഡി എഫിനും ഇരുപത്തിയെട്ട് ദശാംശം ഒൻപത് ഇരുപത്തിയൊൻപത് ശതമാനം വോട്ട് എൽ ഡി എഫിനും എന്നാണ് കാണുന്നത് നമ്മൾ സർവേക്ക് തെരഞ്ഞെടുത്തത് മൂവാറ്റുപുഴ തൊടുപുഴ ഇടുക്കി അങ്ങനെ ഏതെങ്കിലും പൂർണ്ണമായും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് സ്ഥിരമായി നിൽക്കുന്ന മണ്ഡലങ്ങളല്ലാത്തത് കൊണ്ട് തന്നെ അവിടുത്തെ റിസൾട്ട് തന്നെയാണ് പ്രധാനപ്പെട്ടത് കാര്യമായ മാറ്റങ്ങൾക്ക് സാധ്യതയില്ല അതിൻ്റെ തന സ്വഭാവം എന്നത് ഇത്തവണ അത് അതേ നിലനിർത്തും ഏതെങ്കിലും യു ഡി എഫിന് ഘടക എതിരാകാവുന്ന അല്ലെങ്കിൽ യു ഡി എഫിന് വിരുദ്ധമായി സംഭവിക്കാവുന്ന വലിയ രാഷ്ട്രീയ അടിയൊഴുക്കുകൾ ആ മണ്ഡലത്തിൽ ഇപ്പോൾ പ്രകടമല്ല അല്ല ഡീൻ കുര്യാക്കോസിന്റെ പ്രവർത്തനം നേരത്തെ നമ്മൾ അവരുടെ എന്താണ് പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നിട്ടില്ല എന്ന് പറയുമ്പോഴും മുപ്പത്തിയാറ് ദശാംശം മൂന്ന് ശതമാനം ആളുകൾ ശരാശരിയാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരു ആൻറ്റി ഇൻകുമ്പൻസി ഉണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ നോട്ടത്തിൽ ആൻറ്റി ഇൻകുമ്മൻസി ഡീൻ കുര്യാക്കോസിന് എതിരെ ആ ഇല്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് എനിക്ക് തോന്നുന്നില്ല കാര്യമായ രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു ഘടകം ആ മണ്ഡലത്തിലുണ്ട് എന്ന് ഇപ്പോഴത്തെ നിലയിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ജോയ്സ് നേരത്തെ മത്സരിച്ച് ജയിച്ച ആ സാഹചര്യം ഒട്ടുമേ ഇടുക്കിയിൽ ഇപ്പോഴില്ല അദ്ദേഹം ഒരിക്കൽ കൂടി വരുമ്പോൾ അത് ആ സാഹചര്യം തിരികെ വരുമെന്നും ഞാൻ കരുതുന്നില്ല അതിന്റെ തനത് സ്വഭാവത്തിലായിരിക്കും ഇടുക്കി എന്നതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ അനുജ അവിടെ അവിടെ എൽ ഡി എഫിനെ ആലോചിച്ചാൽ ജോയിസ് അല്ലാതെ മറ്റൊരു കാൻഡിഡേറ്റിനെ നിർത്താൻ എന്തായാലും ഇനി പുതിയ പല പുതുമുഖങ്ങളെ അറിയില്ല നമ്മൾ ഒറ്റ നോട്ടത്തിൽ ആലോചിച്ചാൽ ഇല്ല അതുകൊണ്ട് കഥലയ മാറ്റങ്ങൾക്ക് പ്രതീക്ഷ അനുജയം കാണുന്നുണ്ടോ തീർച്ചയായും ഇല്ല ഇത്തവണ കേൾക്കുന്ന ഒരുപക്ഷേ ഈ ഇടത് കഴിഞ്ഞ തവണയൊക്കെ ഇടത് സ്വതന്ത്രമായിട്ടൊക്കെ മത്സരിച്ചെങ്കിൽ ഇത്തവണ ചിഹ്നത്തിൽ തന്നെ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിലേക്കൊക്കെയുള്ള റിപ്പോർട്ടുകളാണ് അതുപോലെ ഈ പലസ്റ്റീൻ വിഷയത്തിൽ നമുക്കറിയാം ഇതൊരു ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലയാണ് പക്ഷേ കൃത്യമായി തന്നെ പലസ്റ്റീൻ അനുകൂല നിലപാട് സ്വീകരിച്ച എൽ ഡി എഫിനോട് ചേർന്ന് നിൽപ്പുണ്ട് ഇവിടെ എന്നുള്ളത് എനിക്ക് കുറച്ച് അത്ഭുതമുണ്ടാക്കുന്ന ഒന്നാണ് പിന്നെ നമുക്കറിയാം ഇതിൽ ഈ നമ്മൾ എടുത്തിട്ടുള്ളത് മൂവാറ്റുപുഴ തൊടുപുഴ അതൊക്കെ എപ്പോഴും യു ഡി എഫിനൊപ്പം ചേർന്ന് നിൽക്കുന്ന ഇടങ്ങൾ തന്നെയാണ് എന്നിട്ട് പോലും എന്തുകൊണ്ട് അങ്ങനെ വരുന്നു എന്നുള്ളത് എനിക്കൊരു ഒരു കൗതുകം ഉണ്ടാക്കുന്ന കാര്യമാണ് മറ്റൊന്ന് ഇപ്പോൾ ബി ജെ പിയുടെ കാര്യം പറഞ്ഞപ്പോൾ ബിജെപി വിട്ടുകൊടുക്കുമോ എന്നൊക്കെയുള്ളതിൽ സംശയമുണ്ട് ബി ഡി ജെ എസ് അങ്ങനെ ഡി ജെ എസ് തുഷാർ വെള്ളാപ്പള്ളി ഈഴവ വോട്ട് എന്നൊക്കെ പറയുമ്പോൾ പോലും അത് ബി ജെ പി വിട്ടുകൊടുക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന സംശയം മറ്റൊന്ന് ഈ ഡീൻ കുര്യാക്കോസിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഈ പാർട്ടിയുടെ പ്രാദേശിക തലത്തിലൊക്കെ ചില അതൃപ്തികളുണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനം പോരാ എന്ന തരത്തിലേക്ക് മാത്യു കുഴൽനാടിന്റെ പേരും അവിടെ കേൾക്കുന്നത്

അവിടെ എന്താണ് ഈ അവിടെ നിർത്തൽ കഴിഞ്ഞ് വീണ്ടും അവിടെ നരഭേദം തുടങ്ങി കുറേ അധികം കുഞ്ഞുങ്ങളെയൊക്കെ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ ഈ ഈ പറഞ്ഞ മൂന്ന് ദിവസത്തിൽ തന്നെ കൊല്ലുന്നുണ്ട് വാർത്ത ഉണ്ടെന്നല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടികളും പറയുന്നില്ല ഇപ്പം നവഗ്രഹാലെ യാത്രയിൽ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പിണറായി വിജയന് മുഖ്യമന്ത്രി ആരും ഒന്നും മിണ്ടുന്നില്ല അങ്ങനെ ഒരു ചർച്ചയല്ലാതായി മാറി എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പോഴും കൂട്ടക്കുരു തുടരുമ്പോഴും ഇപ്പോൾ തന്നെ ഇവിടെ ഏകദേശം അക്കാര്യത്തിൽ മൗനമായെങ്കിൽ അതൊരു ഒരു ഘടകമാകുമോ എന്ന പ്രേക്ഷകൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകരുടെ ചോദ്യത്തിന് യുക്തിയുണ്ട് അഖിൽ ആദ്യത്തെ ചോദ്യത്തിന് തന്നെ മറുപടി പറയാം നമ്മൾ ഒരു അസംബ്ലി മണ്ഡലത്തിലെ നാല് പ്രദേശങ്ങളാണ് സർവേക്ക് പരിഗണിക്കുന്നത് അതിൽ ഒന്ന് ആ അസംബ്ലി മണ്ഡലത്തിൻ്റെ ഹൃദയഭാഗമായ നഗരപ്രദേശത്തെ രണ്ട് ഭാഗങ്ങൾ രണ്ട് 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 ഗ്രാമപ്രദേശങ്ങൾ അങ്ങനെ ഒരു അസംബ്ലി മണ്ഡലത്തിൽ നമ്മൾ നാല് പ്രദേശങ്ങളിൽ നിന്നാണ് ഈ സാമ്പിളുകൾ ശേഖരിക്കുന്നത് ഓരോ ഓരോ അസംബ്ലി മണ്ഡലത്തിൽ നിന്നും അങ്ങനെ ഇപ്പം ഇടുക്കിയിലെ നമ്മൾ മൂന്ന് അസംബ്ലി മണ്ഡലത്തിൽ നിന്നും പന്ത്രണ്ട് പ്രദേശങ്ങളിൽ നിന്നാണ് നമ്മൾ ഈ ആയിരത്തി സാമ്പിളുകൾ അധികം ശേഖരിച്ചിട്ടുള്ളത് രണ്ട് ഇസ്രയേൽ പാലസ്തീൻ വിഷയം നമുക്കറിയാം ഇതൊരു കൂടുതലും ഈ വിഷയം ചർച്ച ചെയ്യുകയും അതിൻ്റെ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുന്നത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കിടയിലാണ് അത് നമുക്ക് വടക്കൻ മലബാറിൽ ഈ ഈ ചോദ്യം ചോദിക്കുമ്പോൾ അഭിപ്രായം ഇല്ലാത്തവരുടെ എണ്ണം കുറയുകയും അതിൽ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും നിലപാടുകൾക്കൊപ്പം നിൽക്കുന്നതായി നമുക്ക് കാണാം കോഴിപ്പം തൊട്ടുമ്പ് പരിഗണിച്ച കോഴിക്കോട് മണ്ഡലത്തിൽ നോക്കിയാൽ അവിടെ പത്തൊൻപത് ശതമാനം ആൾക്കാർ മാത്രമാണ് ആ വിഷയത്തിൽ അഭിപ്രായം പറയാതെ മാറി നിൽക്കുന്നത് ബാക്കി എൺപത് എൺപത്തിയൊന്ന് ശതമാനം ആൾക്കാർക്കും ഈ ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിൽ അഭിപ്രായമുണ്ട് അപ്പം തീർച്ചയായിട്ടും ഇസ്രായേൽ പാലസ്തീൻ വിഷയം ആലത്തൂർ ിന് മുകളിലേക്കുള്ള വടക്കൻ കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ കൃത്യമായി അത് രാഷ്ട്രീയ വിഷയമാവും ആ നിലപാടിൽ സത്യസന്ധമായ നിലപാടെടുത്ത മുന്നണിക്കൊപ്പം ജനങ്ങൾ വോട്ട് ചെയ്യുന്നു നമ്മുടെ സർവേയിലൂടെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ സി എസ് സി എസ് ചോദിക്കുന്നുണ്ട് ഇടുക്കി കേരള കോൺഗ്രസ് എമ്മിന് കൊടുക്കില്ല എൽ ഡി എഫ് എന്ന് ചോദിക്കുന്നു അത് ആ ചർച്ചകളിലേക്ക് വരാൻ സമയമായോ എന്നറിയില്ല മറ്റു ചില വെച്ചുമാറ്റം അല്ല കൈമാറ്റത്തെക്കുറിച്ചുള്ള ചില സൂചനകൾ കേൾക്കുന്നുണ്ട് അതിനെപ്പറ്റി സ്ഥിരീകരിക്കാൻ നമുക്ക് ഇപ്പോൾ കഴിഞ്ഞാൽ നമുക്ക് സമയമുണ്ട് എന്നുള്ളതാണ് പറയുന്നത് സനുജിത് സനൽ പറഞ്ഞു ഹാഷ്മി തിരുവനന്തപുരം പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ നാളെയാണ് സനു ഇവിടെ ഇതാണ് ചോദിക്കുന്നുണ്ട് ആലപ്പുഴ ആരാ ആരാണെന്ന് അറിയാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നു കുഞ്ഞുമോൻ ആലപ്പുഴ എൽ ഡി എഫ് അവരുടെ സിറ്റിംഗ് സീറ്റ് നിലനിർത്തുമെന്നുള്ളതായിരുന്നു നമ്മുടെ ആദ്യ ദിവസത്തെ ഇലക്ഷൻ സർവേ ഫലം ആശ വർഗീസ് ഒക്കെ പറയുന്നുണ്ട് ഡീൻ അനുകൂലമായും പ്രതികൂലമാണ് ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം